കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണോ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ ബഹ്റിൻ. നമസ്കാരം. ഇന്ന് 2024 ജൂൺ 1 ശനിയാഴ്ച, 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനും ചൈനയും സമഗ്രവും നയതന്ത്രപരവുമായ പങ്കാളിത്തം സംബന്ധിച്ച് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫയുടെ ഔദ്യോഗിക സന്ദർശനവേളയിലാണ് പ്രഖ്യാപനം നടത്തത്. സന്ദർശനവേളയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും ഹമദ് രാജാവും കൂടിക്കാഴ്ച നടത്തി. ചൈന GCC ഉച്ചകോടിയുടെ ഫലങ്ങൾ നടപ്പാക്കുക, തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുക, ചൈന GCC സ്വതന്ത്ര വ്യാപാര കരാറിനായി പ്രവർത്തിക്കുക എന്നിവ സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇതുകൂടാതെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് സ്പീക്കർ ലജി ഷാവോ, ചൈന സ്റ്റേറ്റ് കൗൺസിൽ പ്രീമിയർ ലീ ക്യുയാങ് എന്നിവരുമായും ബഹ്റിൻ രാജാവ് സന്ദർശനവേളയിൽ കൂടിക്കാഴ്ച നടത്തി. അറബ് സ്റ്റേറ്റ് കോർപ്പറേഷൻ ഫോറത്തിന്റെ 10th മന്ത്രിതല യോഗത്തോടനുബന്ധിച്ചാണ് ഹമദ് രാജാവിന്റെ ചൈന സന്ദർശനം നടക്കുന്നത്. ബഹ്റിൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ BDF ആസ്ഥാനം സന്ദർശിച്ചു. BDF കമാൻഡർ ഫീൽഡ് മാർഷൽ ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് അൽ ഖലീഫ, പ്രതിരോധകാര്യമന്ത്രി ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ബിൻ ഹസൻ അനുഐമി, ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ ദിയാബ് ബിൻ സക്കർ അനുഐമി എന്നിവരുടെ നേതൃത്വത്തിൽ കിരീടാവകാശിയെ സ്വീകരിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും BDF രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളെ പ്രകീർത്തിക്കുകയും ചെയ്തു. ബഹ്റിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിൻ്റെ ആഭിമുഖ്യത്തിൽ ബൊക്കാവ ഗ്രൂപ്പ് കമ്പനിയിലെ തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാമേറിലെ അക്കോമഡേഷനിൽ നടന്ന ക്യാമ്പിൽ 130 പേർ പങ്കെടുത്തു. ഡോക്ടർ സന്ധു, ഡോക്ടർ വീണ നാഗരാജ്, ഡോക്ടർ വഹീദ നസീം എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ബഹ്റിൻ ചെമ്മണൂർ ജ്വല്ലേഴ്സിൽ ഇപ്പോഴിത ആകർഷകമായ സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ June 18 വരെ മാത്രം. സന്ദർശിക്കൂ ചെമ്മണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ ബഹ്റൈൻ. യാത്രക്കാരൻ്റെ മോശം പെരുമാറ്റത്തെ തുടർന്ന് കോഴിക്കോട് നിന്നും ബഹ്റിനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അടിയന്തരമായി മുംബൈയിലിറക്കി. വിമാനം പറന്ന് 1 മണിക്കൂറിന് ശേഷമാണ് ഇയാൾ ബഹളം വയ്ക്കുകയും ഫ്ലൈറ്റിൻ്റെ ഡോർ തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. തുടർന്ന് അടിയന്തരമായി വിമാനം മുംബൈയിൽ ഇറക്കുകയായിരുന്നു. യാത്രക്കാരനെയും ലഗേജും സുരക്ഷാ ഉദ്യോഗസ്ഥർ കൈമാറിയതിന് ശേഷമാണ് വിമാനം പുറപ്പെട്ടത്. ഇതേ തുടർന്ന് വിമാനം 3 മണിക്കൂർ വൈകി. ഇന്ന് ഉച്ചയ്ക്ക് 1:20 പോകേണ്ട ബഹ്റിൻ കോഴിക്കോട് സർവീസും ഇതേ തുടർന്ന് വൈകിയിരുന്നു. ആറന്മുള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സജി ചക്കുമോടിനും കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ജിജി ജോൺ മാത്യുവിനും ബഹ്റിൻ OICC പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ അധ്യക്ഷത വഹിച്ച സ്വീകരണ യോഗം OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം ഉദ്ഘാടനം ചെയ്തു. OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം വിനു കുന്നന്താനം മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ OICC ദേശീയ ജനറൽ സെക്രട്ടറി സയ്യിദ് MS, ജില്ലാ സെക്രട്ടറി കോശി ഐബ് എന്നിവർ ആശംസകൾ നേർന്നു. സ്വീകരണ സമ്മേളനത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് സജി ചക്കുമൂടും ജിജി ജോൺ മാത്യുവും മറുപടി പ്രസംഗം നടത്തി. യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു ബഷീർ സ്വാഗതവും എബിൻ ആറന്മുള നന്ദിയും പറഞ്ഞു. കേരള മജ്ലിസ് എഡ്യൂക്കേഷൻ ബോർഡ് കഴിഞ്ഞ മാസം നടത്തിയ 7th class പൊതുപരീക്ഷയിൽ ദാറുൽ ഇമാൻ കേരള മദ്രസയ്ക്ക് 100% വിജയം. സയ്യിദ് മുഹമ്മദ് ജംഷീദ് ഉയർന്ന മാർക്കോടെ ടോപ്പർ സ്ഥാനം കരസ്ഥമാക്കി. പരീക്ഷയിൽ വിജയിച്ചവർക്കും ഉയർന്ന മാർക്ക് നേടിയവർക്കും കേന്ദ്ര വിദ്യാഭ്യാസ വിഭാഗം സെക്രട്ടറി സി ഖാലിദ്, പ്രിൻസിപ്പൽ സയ്യിദ് റമദാൻ നദ്വി, വൈസ് പ്രിൻസിപ്പൽമാർ തുടങ്ങിയവർ അഭിനന്ദനങ്ങൾ അറിയിച്ചു. കൊല്ലം പ്രവാസി അസോസിയേഷൻ സെക്രട്ടറിയും ബഹ്റിൻ ഡോജോ മാർഷ്യൽ ആർട്സ് ഡയറക്ടറുമായ അനോജ് മാസ്റ്ററിന്റെ പിതാവ് കൊല്ലം പരവൂർ അനോജ് കോട്ടേജിൽ കമലാസനൻ നാട്ടിൽ നിര്യാതനായി. 83 വയസ്സായിരുന്നു പ്രായം. ഭാര്യ രാധ കമലാസനൻ
നിഷ രാജേഷ്, ഉഷ രതീഷ് എന്നിവർ മറ്റു മക്കളാണ്. നിര്യാണത്തിൽ കൊല്ലം പ്രവാസി അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി. ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ. മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ.